മറ്റൊരാളെ പറ്റിക്കുമ്പോ കിട്ടുന്ന ഒരു ത്രില്ല് നെയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ കൂടെ നടന്നാൽ പോലും നമുക്ക് കിട്ടൂല, അത്രയും ത്രില്ലുള്ള കാര്യമാണ്. നമ്മുടെ ധർമജനില്ലേ, ധർമജനെ ഞാൻ ഒരു പ്രാവശ്യം പറ്റിച്ചിട്ടുണ്ട്. അത് നീ എത്രയോ പ്രാവശ്യം പറ്റിച്ചിട്ടുണ്ട്. അവന്റെ ജീവിതം തന്നെ നിനക്ക് പറ്റിക്കാൻ വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കില്ലേ, എന്നിട്ടും ധർമജന്റെ ജീവിതം ബാക്കി. പിന്നെയും ബാക്കി. ഇവനെ ഗൾഫിൽ പോയപ്പോഴേക്ക് ഞങ്ങൾക്ക് സാധാരണ ഒറ്റ റൂമാണ് തരാറ്, ഏതൊരു സംഘാടനം ഞങ്ങൾക്ക് രണ്ട് റൂം തന്നു, അവൻ വേറെ റൂം, ഞാൻ വേറെ റൂം. അപ്പൊ ഞാൻ അപ്പുറത്തെ റൂമിൽ നിന്ന് ഇവനെ ഇന്റർകോം വഴി ഫോൺ ചെയ്യും. അപ്പൊ ഇവൻ ഭയങ്കര ദേഷ്യക്കാരനെങ്കിൽ അവന് കുറെ ഫോണൊക്കെ അവിടെ നിന്ന്, ഞാൻ ഇടയ്ക്ക് വെറുതെ വിളിച്ചിട്ട് അവയെ കാലം ഫ്രണ്ട് സപ്പഞ്ച് പാസ്പാത്ത് എന്നൊക്കെ പറയാം. അപ്പൊ ഇവൻ പാസ്പോർട്ട് കൊടുത്തിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ വയ്ക്കും, വേറെ ഒന്നും ഇംഗ്ലീഷ് കയറിയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ല കഥ. അപ്പൊ ചേട്ടൻ ഞാൻ ഞാൻ ധർമജൻ ഓ റൂമിലോട്ട് ഫോൺ ചെയ്തോ കേട്ടോ. ഫോൺ വന്ന് എടുത്തു. ഹലോ ധർമജൻ അല്ലേ? അതെ ധർമജൻ. എന്നെ മനസ്സിലായോ? എന്റെ സൗണ്ട് കേട്ടിട്ട് മനസ്സിലായോ? സൗണ്ട് കേട്ടിട്ട് മനസ്സിലാവുന്ന എനിക്ക് എന്തോരം ആൾക്കാരുടെ സൗണ്ട് കേൾക്കണം, എനിക്ക് അങ്ങനെ സൗണ്ട് കേട്ടാ മനസ്സിലാവുന്നില്ല കേട്ടോ. ഓക്കെ വീണ്ടും വിളിച്ചു. ഹലോ ഹലോ ധർമജൻ അല്ലേ? ആ അതെ ധർമജന. ഞാൻ ഇപ്പൊ വിളിച്ചാലാണ് ഗോപാലകൃഷ്ണൻ, മനസ്സിലായില്ലേ ഗോപാലകൃഷ്ണൻ? നിങ്ങൾ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചാൽ എങ്ങനെ? എന്റെ ജീവിതത്തിൽ എന്തോരം ഗോപാലകൃഷ്ണന്മാരുണ്ട്! നിങ്ങൾ ആകെപ്പാടി കേരളത്തിൽ ഗോപാലകൃഷ്ണൻ പേരുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ. ഏ നേരത്തെ സൗണ്ട് കേട്ടിട്ട് മനസ്സിലായെന്ന് ചോദിച്ചു, ഇപ്പൊ പേര് പറഞ്ഞു ഗോപാലകൃഷ്ണൻ. എനിക്ക് നിങ്ങളെ അറിയില്ല. വീണ്ടും വിളിക്കുന്നു. ഹലോ ധർമജൻ. ഹലോ. പറയുന്നത് കേട്ടിട്ട് കട്ടി, നമ്മൾ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചവരാണ്. ഞാൻ എന്റെ ബെഞ്ചിൽ എല്ലാ ക്ലാസ്സിലും അഞ്ച് പിള്ളേർ വെച്ച് എന്റെ കൂട്ടത്തിൽ ഇരിക്കുവായിരുന്നു. ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വെച്ച് അങ്ങനെ കൂട്ടിയ 150 പേര് എന്റെ കൂടെ ഇരുന്നിട്ടില്ലേ? അതിലാരാന്ന് പറയാൻ ഞാൻ എങ്ങനെ മനസ്സിലാകും കേട്ടോ. ഹലോ ഹലോ ധർമജൻ, എനിക്ക് ഒരു മിനിറ്റ് തന്നാ മതി. ഞാൻ നിങ്ങൾ എന്താ പറയുന്നത്? നമ്മൾ പത്താം ക്ലാസ് വരെ ഒന്നിച്ച് പഠിച്ചു. ഞാൻ ഇപ്പോൾ ഷാർജയിലാണ്. എനിക്ക് രണ്ട് ജുവലറി ഷോപ്പുണ്ട്, ഒരുപാട് കടകളുണ്ട്, ബിസിനസ് ഉണ്ട്. അപ്പൊ ഈ ധർമജൻ എന്റെ കൂടെ പഠിച്ചെന്ന് പറഞ്ഞിട്ട് എന്റെ കുട്ടികൾ വിശ്വസിക്കുന്നില്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് വന്നതിന് ശേഷം ഈ ഈ കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളും വീട്ടിലൊക്കെ ഒന്ന് എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. അല്ല ധർമജ, ഞാനേ ഒരു ഒരു കറുത്ത ബെൻസിലായിരിക്കും വരുന്നത്. അപ്പം ഈ ബാക്കിയുള്ള മിമിക്രി കാര്യൊന്നും വിളിക്കണ്ട, അമ്മരൊക്കെ പോട്ടെ. അമ്മരൊന്നും മനസ്സിലായില്ല. നീ പുറത്തിറങ്ങി നിന്നാ മതി, ഞാൻ ബെൻസി വരും, നമ്മൾ ഒരു കറകം കറങ്ങും. ഓക്കെ ഓക്കെ ഓക്കെ. ഫോൺ വെച്ചല്ലോ കേട്ടാ. പിന്നെ കാണുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ധർമ്മ പാൻറ് ഷർട്ട് ഇട്ട് ഹോട്ടലിന്റെ താഴെ പോയി നിൽക്കുക, കാത്തു നിൽക്കുക. അവിടെ കറുത്ത ബെൻസ് എന്തോരണ്ട്. എന്നിട്ട് ഓരോ ബെൻസും ദൂരെ നിന്ന് വരുമ്പോഴത്തന്നെ ഇവൻ പതുക്കെ വൈകുന്നേരം വരെ റോഡിന്റെ സൈഡിൽ നിൽക്കുന്നു. നമ്മളിടയ്ക്ക് ധർമ്മ എന്താ ഇവിടെ നിൽക്കുന്നത്? ഒന്നുമില്ലെന്ന്.